സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ശമ്പളം നൽകുന്ന അഭിഭാഷകരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ തീരെ വിശ്വാസം പോരാ. അതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ കേസുകൾ വാദിക്കാൻ കോടികൾ മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷക പടയെ കൊണ്ടുവരികയാണ് പിണറായി സർക്കാർ. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിലടക്കം കേസുകൾ വാദിക്കാൻ ഇപ്പോൾ സ്ഥിരമായി എത്തുന്നത് ഡൽഹിയിൽ നിന്നുള്ള പ്രശസ്ത അഭിഭാഷകരുടെ നീണ്ട നിരയാണ്. ഇതിനു മുൻപ് സുപ്രധാന കേസുകളിലായിരുന്നു ഇത്തരം അഭിഭാഷകരെ എത്തിച്ചിരുന്നതെങ്കിൽ ഇടത് സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കോടികൾ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം നൽകുന്ന 140 അഭിഭാഷകർ സർക്കാരിന് വേണ്ടി വാദിക്കാനുണ്ട് എന്നിരിക്കെയാണ് ഈ പരസ്യ ധൂർത്ത്. അഡ്വക്കേറ്റ് ജനറൽ, അഡീഷണൽ AG, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, 2 ADGPMAR, സ്റ്റേറ്റ് അറ്റോർണി എന്നിവരടക്കം 140 പേരാണ് സർക്കാർ കേസുകൾ വാദിക്കാനായി ഹൈക്കോടതിയിലുള്ളത്. എന്നിട്ടും ഹൈക്കോടതിയിൽ കേസുകൾ വാദിക്കാനെത്തുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരാണ്. ശരാശരി 65,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന 56 ഗവൺമെന്റ് പ്ലീഡർമാർ, ശരാശരി 75,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന 56 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാർ, ശരാശരി 85,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന 22 സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാർ എന്നിങ്ങനെയാണ് സർക്കാരിന്റെ കീഴിലുള്ള അഭിഭാഷക പട്ടികയിലുള്ളത്. എല്ലാവർക്കുമായി ശരാശരി ഓരോ മാസവും നൽകുന്നത് 1.25 കോടിയിൽപ്പരം രൂപയാണ്. ഔദ്യോഗിക വാഹനമടക്കം ആനുകൂല്യങ്ങൾ സർക്കാർ അഭിഭാഷകർക്ക് നൽകുന്നുണ്ട്. ഇതിനിടെയാണ് കഴിഞ്ഞ മാസം പുതിയ നിയമനവുമായി പിണറായി സർക്കാർ രംഗത്ത് വന്നത്. പിണറായി വിജയന്റെ വിശ്വസ്തനായ അഡ്വക്കേറ്റ് വേലപ്പൻ നായരെ സ്പെഷ്യൽ ലേഴ്സൺ ഓഫീസറായി നിയമിച്ചത് 1,00,000+ രൂപയാണ് മാസശമ്പളമായിരുന്നത്. ഹൈക്കോടതിയിൽ സർക്കാർ കക്ഷിയായ കേസുകളുടെ മേൽനോട്ടത്തിനാണ് പുതിയ തസ്തികയിൽ നിയമനമെന്നായിരുന്നു വിശദീകരണം. CPM പ്രതിക്കൂട്ടിലുള്ള എടയന്നൂർ ഷുഹൈബ് കൊലക്കേസ് CBI അന്വേഷിക്കുന്നത് തടയാനായി മണിക്കൂറിന് ലക്ഷങ്ങൾ വിലയുള്ള മുതിർന്ന അഭിഭാഷകരെയാണ് സംസ്ഥാന സർക്കാർ എത്തിച്ചത്. മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അമരേന്ദ്ര ശരണും വിജയ് ഹൻസാരിയുമാണ് ഈ കേസ് വാദിക്കാനെത്തിയത്. ഷുഹൈബ് കേസിൽ മാത്രം സുപ്രീംകോടതി അഭിഭാഷകർക്കായി 56.40 ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു. കഴിഞ്ഞ വർഷം February 22 അട്ടപ്പാടിയിൽ ആദിവാസിയായ മധുവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ പണമില്ല എന്ന കാരണത്താൽ നിയമിക്കാൻ സർക്കാർ തയ്യാറാകാത്തിടത്താണ് പിണറായി സർക്കാരിന്റെ ഇത്തരം ധൂർത്ത്. സർക്കാർ അഭിഭാഷകരെ ഈ സർക്കാരിനെതിരെ വിശ്വാസം പോരെന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്. സോളാർ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായത് മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറായിരുന്നു. ഒരു സിറ്റിംഗിന് 20 ലക്ഷം രൂപയാണ് മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിന് നൽകിയത്. ബാർ കേസിനായി സുപ്രീംകോടതി അഭിഭാഷകരെ നിയോഗിച്ച വകയിൽ UDF സർക്കാർ ചെലവിട്ടത് 2.68 കോടി രൂപയായിരുന്നു. 2 ദിവസത്തേക്ക് എത്തിയ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന് നൽകിയത് 60 ലക്ഷം രൂപയാണ്. ഇപ്പോൾ രാത്രിയാത്രാ നിരോധന കേസും കപിൽ സിബലിനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മരട് ഫ്ളാറ്റ് കേസിൽ സർക്കാരിനായി ഹാജരാകുന്നത് മുൻ സോളിസിറ്റർ ജനറൽ ഹരീഷ് സാൽവെയാണ്. സർക്കാർ ശമ്പളം നൽകുന്ന നിരവധി അഭിഭാഷകരെ വിശ്വാസമില്ലാത്തതിനാലാണോ മിക്ക കേസുകൾക്കും ഡൽഹിയിൽ നിന്ന് മണിക്കൂറിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന അഭിഭാഷകരെ ഇറക്കുമതി ചെയ്യുന്നതെന്നാണ് നിയമവൃത്തങ്ങൾ തന്നെ ചോദിക്കുന്ന സംശയം. സർക്കാരിന്റെ നീക്കങ്ങൾ കാണുമ്പോൾ ഈ സംശയം അക്ഷരം പ്രതി ശരിയെന്ന് തെളിയുകയാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.